ഒറ്റ രാത്രി കൊണ്ട് അവരൊറ്റയ്ക്കായി. 11-ഉം 5-ഉം വയസ്സ് മാത്രം പ്രായമുള്ള ആ കുരുന്നുകൾ മാതാപിതാക്കളുടെ ജീവനറ്റ ശരീരം തൊട്ടു മുന്നിൽ കൊണ്ടുവന്നപ്പോഴും യബിന് മനസ്സിലായില്ല അവരങ്ങനെ കിടക്കുന്നത് എന്തുകൊണ്ടെന്ന്. കരഞ്ഞു വിളിച്ചിട്ടും അവരുണർന്നുമില്ല. കണ്ണൂർ ജില്ലയിലെ പൊട്ടൻപ്ലാവിലാണ് ഈ കരളരിയിക്കുന്ന കാഴ്ചയുണ്ടായത്. മുണ്ടയോട് നടന്ന ആംബുലൻസ് അപകടത്തിൽ മരിച്ച ബിജോയുടെയും റജീനയുടെയും മൃതസംസ്കാരമായിരുന്നു അത്. നേരമൊന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഒറ്റയ്ക്കായി പോയ ആ കുരുന്നുകളെ കണ്ടവർ സങ്കടം കൊണ്ടു വിതുമ്പുകയായിരുന്നു. ബിജോയുടെ സഹോദരി മിനിയുടെ തോളിൽ കരഞ്ഞ് തളർന്നു കിടക്കുന്ന എബിൻ, തൊട്ടരികിൽ 2 പെട്ടികളിൽ അച്ഛനും അമ്മയും ശാന്തരായി ഉറങ്ങുന്നു. ബന്ധുക്കളോടൊപ്പമാണ് എറിൻ. കോവിഡ് മാനദണ്ഡങ്ങളുള്ളതിനാൽ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ അകലത്തിൽ അവർ മാതാപിതാക്കൾക്ക് അന്ത്യചുംബനം നൽകി. മറ്റുള്ളവർ കരയുന്നത് എന്തിനാണ് എന്നറിയാതെ എബിൻ ചുറ്റും പകച്ചു നോക്കുമ്പോൾ അവരുടെ മുന്നിൽ അപ്പൻ്റെയും അമ്മയുടെയും മുഖം മറച്ച ആ പെട്ടികൾ കല്ലറയിലേക്കിറക്കി. ബിജോയുടെ അപ്പൻ മൈക്കിൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കുടുംബ കല്ലറയിൽ ആദ്യം ബിജോയുടെയും പിന്നെ റജീനയുടെയും മൃതദേഹങ്ങൾ. പ്രാർത്ഥനകൾക്കു ശേഷം ബന്ധുക്കളുടെ കൈകളിൽ ആ കുരുന്നുകൾ സെമിത്തേരിക്ക് പുറത്തേക്കിറങ്ങുമ്പോൾ മഴത്തുള്ളികൾ അവർക്ക് മേൽ പതിച്ചു, അവരുടെ കണ്ണീരിനെ തുടയ്ക്കാൻ എന്ന പോലെ. ബിജോയ്ക്കും റജീനയ്ക്കും ആദരാഞ്ജലികൾ. ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ കുരുന്നുകളുമുണ്ടാകണം.